നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർഷക സ്നേഹത്തെ ഏറ്റവും പരിഹസിക്കുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. കർഷക ആത്മഹത്യകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. സി പി എം ആണ് കേരള ഘടകം. ആ രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമ്പോൾ, കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ റാലികൾ സംഘടിപ്പിക്കുമ്പോൾ, കർഷകരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മഹാപ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ, കേരളത്തിലെ കർഷകരുടെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ 3 വർഷം കേരളത്തിലെ കർഷകർ ഏറ്റവും സമ്പന്നമായോ? കഴിഞ്ഞ 3 വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ കർഷകർക്ക് എന്താണ് ചെയ്തത്? നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കുമ്പോൾ, നരേന്ദ്രമോദി സർക്കാരിന്റെ കാർഷിക നയങ്ങളെ എതിർക്കുമ്പോൾ, നരേന്ദ്രമോദി സർക്കാർ കർഷകരെ ദുരിതത്തിലാക്കുന്നു എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ 3 വർഷം കേരളം ഭരിച്ച സി പി എമ്മിന്റെ കർഷക നയം എവിടെ എന്നുള്ള ചോദ്യം വരികയാണ്. വടക്കേ ഇന്ത്യൻ കർഷകരുടെ കാര്യങ്ങളെ കുറിച്ച് മുതലക്കണ്ണീർ കുഴിക്കുന്ന സി പി എം എന്തുകൊണ്ട് കേരളത്തിന്റെ അവസ്ഥ കാണുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. കേരളത്തിലെ കർഷകരുടെ അവസ്ഥ ഏതു തരത്തിലാണ്? വടക്കേ ഇന്ത്യൻ കർഷകരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമ്പോൾ കേരളത്തിലെ കർഷകരോടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആറ്റിറ്റ്യൂഡ്, അതോടൊപ്പം തന്നെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? കഴിഞ്ഞ 43 ദിവസങ്ങളിൽ കഴിഞ്ഞ 50 ദിവസങ്ങളിൽ മാത്രം കേരളത്തിലെ കർഷകരുടെ രീതി ഇവരൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 45-50 ദിവസങ്ങൾ അല്ലെങ്കിൽ 50 ദിവസങ്ങൾക്കിടയിൽ കർഷക പ്രതിസന്ധിയെ തുടർന്ന് കടബാധ്യത മൂലം 4 കർഷകർ കേരളത്തിൽ ജീവനൊടുക്കിയിരിക്കുന്നു എന്ന കാര്യം ഈ പിണറായി വിജയൻ സർക്കാർ അറിഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞിട്ടുണ്ടോ? ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അറിഞ്ഞിട്ടുണ്ടോ? വടക്കേ ഇന്ത്യൻ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമ്പോൾ കേരളത്തിലെ കർഷകരുടെ ഈ ദുരിതം കഴിഞ്ഞ 3 വർഷമായി ഇവർ എന്തു ചെയ്തു എന്ന ചോദ്യം കേരളത്തിലെ കർഷകർ ചോദിക്കുകയാണ്. കഴിഞ്ഞ 45-50 ദിവസമായി കേരളത്തിലെ കർഷക ആത്മഹത്യകളുടെ കണക്കെടുത്താൽ 4 കർഷകർ 50 ദിവസത്തിനകം അവിടെ ഇവിടെ ജീവ ആത്മഹൂതി നടത്തിയിരിക്കുന്നു, ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കേരളത്തിലെ ഇടുക്കിയിലാണ് ഈ ആത്മഹത്യകൾ ഉണ്ടായത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. അപ്പോൾ ഡോക്ടർ തോമസ് ഐസക് അറിയാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാൻ കഴിഞ്ഞ 50 വർഷത്തിനിടെ ക്ഷമിക്കുക, കഴിഞ്ഞ 50 ദിവസത്തിനിടെ 45-50 ദിവസത്തിനിടെ കേരളത്തിലെ ഇടുക്കി എന്ന് പറയുന്ന ജില്ലയിൽ കർഷക ദുരിതം മൂലം, കർഷകരുടെ കാർഷിക പ്രതിസന്ധി മൂലം, അതുമൂലമുണ്ടായ കടക്കെണി കാരണം 4 കർഷകർ ആത്മഹത്യ ചെയ്തു. ജനുവരി 2 തോന്നിക്കാട് സന്തോഷ്, 37 വയസ്സുള്ള കർഷകനാണ് ആത്മഹത്യ ചെയ്തത്. ജനുവരി 26 കുന്നുംപുറത്ത് സഹദേവൻ, 68 വയസ്സുള്ള ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇത് കടബാധ്യത കാരണമാണ് ഈ ആത്മഹത്യകൾ ഉണ്ടാവുന്നത്. ഫെബ്രുവരി 6 നെല്ലിപ്പുഴയിൽ ജോണി, 56 വയസ്സുള്ള കർഷകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ കർഷകനായ ആറ്റിരട്ടി കൊട്ടക്കല്ലിൽ രാജു, 62 വയസ്സുള്ള കർഷകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. 4 കർഷകർ 50 ദിവസത്തിനിടയിൽ കേരളത്തിൽ ഇടുക്കി. അപ്പോൾ വടക്കേ ഇന്ത്യയിലെ കർഷകരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാലികൾ നടത്തുന്ന DYFI ദേശീയ പ്രസിഡന്റും ദേശീയ നേതൃനിരയിലുള്ള കേരളത്തിന്റെ യുവത്വം, DYFI യുവത്വം അറിയാൻ, ഡോക്ടർ തോമസ് ഐസക് അറിയാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാൻ, കേരളത്തിലെ ഇടുക്കിയിൽ കഴിഞ്ഞ 50 ദിവസത്തിനിടെ 4 കർഷകർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു കാർഷിക പ്രതിസന്ധി കാരണം, കടക്കെണി കാരണം എന്നുള്ളതാണ് കണക്കുകൾ.